അപ്പം ഇന്നത്തെ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താം. പ്ലേ സ്പോട്ട് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇപ്പം ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ഈ ഒരു എന്താണ് ചാനലിൽ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം അതിലൊക്കെ വെച്ചിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മുടെ ഈ ഒരു പ്ലേ സ്പോട്ട്. അപ്പം അതിന് കാരണം വേറെ ഒന്നുമല്ല, ഡെയിലി എന്താണ് നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരെ വേണമെങ്കിൽ ഇതിൽ നിന്ന് കളിച്ചുണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഫ്രൂട്ട് സ്ലൈസ്, അതുപോലെ തന്നെ എന്താണ് ചെസ്, പിന്നെ സ്നേക്ക് ആൻഡ് ലാഡർ, അതേപോലെ തന്നെ കൊച്ചു കൊച്ചായിട്ടുള്ള 15+ ഗെയിമും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലൂഡോ ഗെയിം വരെ ഇതിലുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിമുകളൊക്കെ കളിച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും തന്നെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ലൈവ് ചാറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനോടെ ഉണ്ട്. അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് കളിക്കണമെങ്കിൽ പ്രൈവറ്റ് ലൂഡോ പോട്ട് എന്ന് പറഞ്ഞ വേറൊരു ഓപ്ഷനോട് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നിർബന്ധമായിട്ടുള്ള 100% ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷനോടെയാണ് നമ്മുടെ ഈ ഒരു പ്ലേയർസ്പോട്ട്. അപ്പോൾ ഈ ഒരു പ്ലേയർസ്പോട്ടിന് 7 മില്യൺ+ ഡൗൺലോഡേഴ്സ് ഇപ്പം തന്നെ ഉണ്ട്. അപ്പോൾ ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ വിഡ്രോലും വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് ഇതിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു റെഫറലിന് ഏതാണ്ട് 200+ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുകൂടാതെ തന്നെ ഈ റെഫറൽ കോഡും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അതടിച്ച് ലോഗിൻ ചെയ്യാനായിട്ട് നോക്കുക. എന്താണെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടോ മാക്സിമം പറ്റുന്നവരൊക്കെ ഇപ്പം തന്നെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ ഒരു മാച്ചിൽ നമ്മൾ നേരെ ഇറങ്ങിയെന്നോടെ മില്ലിലായിരുന്നു. മില്ലിലിറങ്ങിയപ്പോൾ അവിടെ എനിമയൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ മില്ലിലോട്ട് വന്നൊരു സ്ക്വാഡ് ഞങ്ങളെ കണ്ടിട്ട് വലിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് വന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ അവരെ അടിക്കാന്ന് വിചാരിച്ച് ഞാൻ നമ്മുടെ മില്ലിൽ നിന്ന് കിട്ടുന്ന എണ്ണൊക്കെ പെട്ടെന്ന് എടുത്തിട്ട് ഞാൻ നേരെ തന്നെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അവന്മാർ 3 എന്താണ് എൻ്റെ ടീംമേറ്റ്സ് 3 അപ്പുറം തന്നെ നിൽക്കുവാണ്. അപ്പോൾ എൻ്റെ തൊട്ട് ഫ്രണ്ടി കൂടെ ഒരുത്തരം ഓടുന്നുണ്ടായിരുന്നു. അവൻ്റെ ഞാൻ പെട്ടെന്ന് എന്തായാലും 2 ഷോട്ട് കൊടുത്തു. ഒരു ഷോട്ട് കൂടെ കൊടുത്ത് അവൻ നോക്കായാനും, പക്ഷെ നോക്കാക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എന്തായാലും ഇവിടെ വന്ന് നോക്കിയ ടൈമിൽ ആ ഒരു മരത്തിൻ്റെ ബാക്കിലായിട്ട് ഒരുത്തന്നെ ഇരിക്കുന്ന പോലെ കണ്ടു. അപ്പം എൻ്റെ കയ്യിൽ എന്താണ്, ഞാൻ എന്താ ഈ ഒരു ACAT-ന്നാണെന്ന് കരുതി അടിച്ചതാണ്. ഗിണ്ണ മാറിപ്പോയിട്ട് നമ്മുടെ M10 വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ അവന് ഡാമേജ് ഒന്നും കൊടുക്കാനായിട്ട് പറ്റിയില്ല. അവനാണെങ്കിൽ ഓടി ഈ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറി. അപ്പം ഞാനിപ്പോൾ കളിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രണവിൻ്റെ അക്കൗണ്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു ബ്ലോക്കറിലിട്ട് കളിക്കുന്നത്. അങ്ങനെ ഞാനെന്താണെന്ന് നേരെ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ഫൈറ്റാണെന്ന് തോന്നുന്നു. നൈസായിട്ട് കയറി ചെന്നപ്പോൾ ഇതേ ഒരുത്തം നിൽക്കുന്നു. നൈസായിട്ട് നമ്മുടെ M10 വെച്ച് ഒരുത്തനെ അടിച്ച് നോക്കിയതു. മറ്റോട്ടും എന്താണല്ലോ ഒരൊറ്റ ഷോട്ട് കൊടുത്തപ്പോൾ അവനും നോക്കായി. പിന്നെ ഇതേ അവൻ്റെ ടീംമേറ്റ് ആണെന്ന് തോന്നുന്നു വന്നു. അവനാണെങ്കിൽ എനിക്കിട്ട് അടിച്ചടി എച്ച്ഷോട്ട് കയറി. എൻ്റെ HP ഒരു 3 HP ആയി. 3 HP നമ്മൾ എന്താണല്ലോ അവനെ നോക്കിയത് പെട്ടെന്ന് രക്ഷപ്പെട്ടു. ഇനിയും മറേ കില്ലൂടെ പെട്ടെന്ന് ഫിനിഷ് ചെയ്തേക്കാൻ നേരിച്ചിട്ട് കില്ല് എന്താണല്ലോ ഫിനിഷ് ചെയ്യുവാണ്. അപ്പോൾ എന്താണല്ലോ ഞാൻ ചത്തെന്ന് കരുതിയതാണ്. കാരണം അമ്മാതിരി ഡാമേജാണ് ആ ഒരുത്തൻ എനിക്കിട്ട് തന്നത്. പൗണ്ടിൽ SKS എന്തോ ആയിരുന്നു തോന്നുന്നു. അത് വെച്ച് എനിക്കിട്ട് അടിച്ച ഒരു കടി HOD കയറിയതാണെന്ന് തോന്നുന്നു. വെറും 3 HP ആയി പോയായിരുന്നു. എന്തോ ലക്കിനാണ് നമ്മളെ രക്ഷപ്പെട്ടത്. പെട്ടെന്ന് തന്നെ മെഡിക്കറ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ബോക്സിൽ നിന്നൊക്കെ ലൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ നിന്ന് കുറച്ച് ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ അങ്ങനെ കിട്ടി. അപ്പോൾ എന്തായാലും ഇതിനെന്താണ് വേറെ എല്ലാം ഉണ്ടോയെന്ന് നോക്കി. അപ്പോൾ എൻ്റെ കാറിനെ എഴുതിയിട്ട് ഇതിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എന്താണ് എൻ്റെ അക്കൗണ്ടിൽ കളിക്കുന്ന നമ്മുടെ റൂവിനറാണ്. റൂവിനർ കാറിനെ എഴുതിയിട്ട് യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ എന്താണ് ഞാൻ ആ ഒരു കറന്റിൻ്റെ ഇവിടെ ഇട്ടേക്കാന്ന് വിചാരിച്ച് കറന്റിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ ആമ എടുത്ത് നേരെ എന്തായാലും എവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം അവൻ്റെ അടുത്ത് ഞങ്ങൾ മൈക്കോണൊക്കെ കളിക്കുന്നതെന്ന് കൊണ്ട് തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇവിടെ കറന്റിൻ്റെ ഇട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അവന് വേണമെങ്കിൽ എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എന്താണല്ലോ ഇതൊക്കെ ലൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ തൊട്ട് സൈഡിൽ നിന്ന് തന്നെ വേറെ ഒരു എരുമി വരുന്ന സൗണ്ട് കൂടെ കേട്ടു. അപ്പോൾ എരുമി തന്നെ ആണോ എന്ന് അറിയത്തില്ല. എന്താണ് ഞാൻ ഇങ്ങോട്ട് മാറി നോക്കി, പക്ഷേ കണ്ടില്ല. പിന്നെ നോക്കിയപ്പോഴത്തേക്കും അവനിത് അപ്പുറത്തു നിന്ന് ഇങ്ങോട്ട് ഓടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണല്ലോ M10 ഉണ്ട്. M10 എടുത്ത് കുത്തി പിടിക്കാമെന്ന് വിചാരിച്ചാൽ വന്ന ടൈമിൽ തന്നെ നല്ല ഡാമേജ് കൊടുത്തു. അപ്പോഴത്തേക്കും അവൻ്റെ ടീംമേറ്റ് എനിക്കിട്ട് നല്ല രീതിയിൽ ഡാമേജ് വന്നായിരുന്നു. ഒരുത്തനെ അടിച്ച് എന്താണല്ലോ നോക്കി ചെയ്തിട്ട് വട്ടത്തിൽ ഗ്ലൂ ഇടാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വട്ടത്തിൽ ഗ്ലൂ ഇടിച്ച് നടന്നില്ല. നൈസായിട്ട് എന്താണല്ലോ പെട്ടുപോയി. അതിനുശേഷം എന്താണല്ലോ ഞാനൊരു മെഡിക്കറ്റ് യൂസ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ്റെ ടീംമേറ്റ് വന്ന് അവനെ എന്താണല്ലോ റിവ്യൂ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ഇതിൻ്റെ മോളിൽ കൂടെ കയറി വരുന്നുണ്ടായിരുന്നു. വരട്ടെ എന്ന് വിചാരിച്ച് ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നതാണ്. അവൻ ടോപ്പിൽ നിന്ന് അടിച്ചുകൊണ്ട് തന്നെ അവനെ HOD കയറി. അങ്ങനെ ഞാൻ എന്താണല്ലോ നോക്കായി. നോക്കിയപ്പോൾ അവന്മാർ രണ്ടുകൂടെ എനിക്കിട്ട് വട്ടം വിട്ട് ഇമോട്ടും കാര്യങ്ങളൊക്കെ അടിക്കുന്നു. അപ്പോൾ എന്താണല്ലോ ഈ ഒരു മാച്ച് നമ്മൾ ഇമ്മാർക്കിട്ട് റിവെഞ്ച് അടിക്കാനായിട്ട് പോവാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഇമ്മാരെ ഇന്ന് അടിച്ചിട്ട് ഇമോട്ടിട്ടുള്ള ബാക്കി കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ റൂവിനറിൻ്റെ കയ്യിൽ ടോക്കൺ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അവൻ എന്താണല്ലോ തന്നെ റിവ്യൂ അടിക്കാനായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ അവൻ എന്താണല്ലോ തന്നെ റിവ്യൂ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ എന്താണല്ലോ ആ താഴെ ഭാഗത്തോട്ട് തന്നെ പോയി ഇറങ്ങിയിട്ട് റിവർ സൈഡിൻ്റെ അവിടെ പോയി ഇറങ്ങിയിട്ട് അമ്മമാർക്ക് ഇമോട്ട് അടിക്കാനായിട്ട് പോവാണ്. പറ്റുമെന്ന തരത്തിൽ എന്താണോ അവിടെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ച് വീണ്ടും നമ്മൾ അങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ അമ്മമാർ ആ ഒരു താഴത്തെ വീടിൻ്റെ അവിടെയായിരുന്നു. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്താണല്ലോ ഈ ഒരു ഭാഗത്തുനിന്ന് ലൂട്ട് ചെയ്തിട്ട് അമ്മമാരെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ആദ്യം ഇങ്ങോട്ടാണ് ഇറങ്ങിയത്. അപ്പം എന്താണ് ഈ ഒരു വീടിൻ്റെ മുകളിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ താഴെയായി പോയി. പിന്നെ താഴെ നിന്ന് കിട്ടുന്ന ലൂട്ട് എടുക്കാൻ നേരിച്ചിട്ട് നേരെ വന്നു. അപ്പോൾ ഈ ഒരു എന്താണ് ഷോട്ട് ഗണ്ണാണ് കിട്ടിയത്. ഇത് വെച്ച് ഒരു എനിമിക്കിട്ട് ഡാമേജ് കൊടുക്കാൻ വരെ പാടാണ്. അപ്പം ഇങ്ങോട്ട് ആരെയോ ഓടി വരുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു.
പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് വല്ലതും ഉണ്ടോ എന്ന് നോക്കാമെന്ന് വെച്ചാൽ വന്ന ടൈമിൽ ഇതേ നമുക്ക് ഇവിടെ നിന്ന് എംഡൺ കിട്ടി. ഇപ്പം എംഡൺ എടുത്ത് ആദ്യം കയറിയില്ല, വീണ്ടും നമ്മൾ എന്താണല്ലോ എംഡൺ എടുത്ത് വന്ന ടൈമിൽ ഇതേ ആ ഒരു എനിമി കയറി വന്നു. അപ്പോൾ ഇവനെയാണ് നമ്മൾ എന്താണ് ഇവനാണ് നമുക്കിട്ട് ആദ്യം ഇമോട്ട് അടിച്ചവൻ. എന്താണല്ലോ ഇവനെ നമ്മൾ നോക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ടീമേറ്റ് ഗ്രനേഡും കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നു, അതൊന്നും ഞാൻ മൈൻഡാക്കിയില്ല. എന്താണല്ലോ ഒരുത്തൻ ഇമോട്ട് കൊടുത്തു, മറ്റവൻ ഇതേ കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവനെ ഈ ഒരു വാളിട്ട് വെട്ടിക്കൊല്ലാനായിട്ട് പോവുകയാണ്. ഈ ഒരു വാളിട്ട് വെട്ടിക്കൊല്ലാൻ പറ്റുമോ എന്നറിയത്തില്ല, എന്താണല്ലോ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്താണല്ലോ അവൻ്റെ ആ ഒരു എന്താണ് മഷ്റൂം മാറ്റിയ ടൈമിൽ തന്നെ നമ്മൾ എന്താണല്ലോ വാളിട്ട് വെട്ടി അവനെ നോക്കടിച്ചിട്ട് അങ്ങനെ ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എന്താണല്ലോ നമുക്കിട്ട് ഇമോട്ട് അടിച്ചവന്മാർക്കിട്ട് നമ്മളങ്ങനെ പ്രതികാരം വെട്ടിയിട്ടുണ്ട്. ഓരോരുത്തരെ വാളിട്ട് വരെ വെട്ടിക്കൊന്നിട്ട് അങ്ങനെ ഇമോട്ട് കൊടുത്തു. അപ്പോൾ ഇവൻ്റെ ടീംമേറ്റൊക്കെ ഇനി ഉണ്ടോയെന്ന് അറിയത്തില്ല, നോക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഒരുത്തനെ ഇത് ഇങ്ങോട്ട് ഓടി വരുന്നു. അത് അവൻ്റെ ടീംമേറ്റ് ആണെന്ന് തോന്നുന്നു. ഒരു 115 ഹെഡ്ഷോട്ടൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവനെ നോക്കടിച്ചു. അപ്പോൾ അവൻ്റെ ടീംമേറ്റ് അപ്പുറം നിപ്പുണ്ടായിരുന്നു, ആ ഒരു കില്ലും പെട്ടെന്ന് ഫിനിഷ് ചെയ്തു. ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ 6 കില്ലായിട്ടുണ്ട്. എന്താണല്ലോ കളി തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് 6 കില്ല് അടിക്കാനായിട്ട് പറ്റി. നമ്മളെ എന്താണ് ഇമോട്ട് അടിച്ചവർക്ക് നമുക്ക് നൈസായിട്ട് പ്രതികാരം വീട്ടാനായിട്ട് പറ്റി. ഇനിയിപ്പോൾ ഈ ഒരു ബോക്സിലൊക്കെ ലൂട്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന എന്താണ് ലൂട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് അടുത്ത എനിമീനെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്താണല്ലോ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു എനിമീനൊക്കെ നമ്മുടെ ടീംമേറ്റ്സൊക്കെ തീർത്തായിരുന്നു. പിന്നെ ഈ ഒരു ലൂട്ട് ബോക്സിൽ നിന്ന് എന്താണ് നമുക്ക് 2 സ്നൈപ്പർ കിട്ടി. പിന്നെ ഈ ഒരു മാച്ച് ഡബിൾ സ്നൈപ്പർ വെച്ചിട്ടില്ല, ഡബിൾ കാർണേറ്റ് വെച്ചിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി വന്നത് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരുത്തൻ ആ ഒരു മോൺസ്റ്റർ കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. നൈസായിട്ട് അവനെ അടിച്ച് നോക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു കില്ലോടെ അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ലൂട്ട് ബോക്സിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ എന്തായാലും അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവൻ എന്തായാലും മോൺസ്റ്ററൊക്കെ ആയിട്ട് വന്നിട്ട് ഒറ്റയ്ക്ക് വന്ന് പെട്ടുപോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ നൈസായിട്ട് നമുക്ക് ഈ ഒരു ബോക്സിൽ നിന്ന് കൂടെ ലൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഇവിടെ വന്നപ്പോൾ ഇതേ മോളിൽ നിന്ന് വേറെ അടി കിട്ടുന്നു. അപ്പോൾ അവൻ എവിടെ നിന്ന് അടിക്കുന്നതെന്ന് മനസ്സിലായില്ല, ആ ഒരു സിപ്ലൈൻ്റെ ആ ഒരു ഭാഗത്തു നിന്നാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ എന്തായാലും അലോക്ക് ഇട്ട് ആ ഒരു പോയ HP അങ്ങ് ഫില്ലാക്കിയിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഇതേ ആ ഒരു എന്താണ് സിപ്ലൈൻ്റെ യോഡിലായിട്ട് ഒരുത്തന്നെ ഇരിക്കുന്നു. നമ്മുടെ കാർണേറ്റ് വെച്ച് സ്നൈപ്പ് ചെയ്ത് എന്താണല്ലോ ഒരുത്തനെ നോക്കടിച്ചു, വീണ്ടും ഒരുത്തനേനും കൂടെ നോക്കടിച്ചു. അങ്ങനെ 2 നോക്ക് എന്താണല്ലോ പെട്ടെന്ന് മുകളിൽ തന്നെ അടിച്ചിട്ടുണ്ട്, 1 കില്ല് ഫിനിഷ് ചെയ്തു. മറ്റവണാണെങ്കിൽ കുറച്ച് കയറി ആ ഒരു സിപ്ലൈൻ്റെ അവിടെയായിട്ടായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ അവനെ കൂടെ പോയിട്ട് ആ ഒരു കില്ലൂടെ ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ച് നേരെ മുകളിലോട്ട് പോവാണ്. അപ്പോൾ അവൻ്റെ ടീംമേറ്റ് വല്ലതും അവിടെ ഇനി ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്താണല്ലോ നോക്കാമെന്ന് വിചാരിച്ച് കയറി വന്ന ടൈമിൽ ടീംമേറ്റ് ഒന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു കത്തിയും വെച്ചിട്ട് എറിഞ്ഞിട്ട് നമ്മൾ ആ ഒരു കില്ലൂടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ബോക്സിൽ നമുക്ക് കുറച്ച് ലൂട്ട് കിട്ടി. ഇപ്പോൾ 9 നമുക്കങ്ങനെ ആയിട്ടുണ്ട് ടോട്ടൽ. ഇനിയിപ്പോൾ എന്തായാലും 1 എടുക്കാൻ പറ്റിയെങ്കിൽ നമ്മുടെ ടാർഗറ്റ് കില്ല് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കില്ല് കൂടെ എടുക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, എന്താണല്ലോ നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ എന്തായാലും ട്രൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അടിച്ച ആ ഒരു 2 എന്താണ് ടീംമേറ്റ് ഒന്നും ഇവിടെയൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. അപ്പോൾ നോക്കിയ ടൈമിൽ നമുക്ക് എന്താണല്ലോ ഇനി താഴോട്ട് സോണിലോട്ട് പോയേക്കാന്ന് വിചാരിച്ചു, കാരണം ഇവിടെ നിന്ന് സോണില്ല. അതുകൊണ്ട് തന്നെ നേരെ സോണിലോട്ട് പോയേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ എന്തെങ്കിലും കുറച്ച് മെഡിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എന്താണ് എൻ്റെ അക്കൗണ്ടിൽ കളിക്കുന്ന ആ ഒരു റൂവിനർ സോണിൻ്റെ വെളിയിൽ നിന്ന് സോൺ സർവ് ചെയ്തിട്ട് എന്താണ് സോണൗട്ട് നിന്ന് കളിക്കുന്ന പ്ലെയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഉണ്ടായിരുന്ന മെഡിക്കറ്റും അതുപോലെ തന്നെ ടോക്കണും ഞാൻ നമ്മുടെ റൂവിനറിന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പോകാമെന്ന് വെച്ചപ്പോഴത്തേക്ക് ഇത് മോളിൽ നിന്ന് അടി കിട്ടുന്നു. ആരാന്ന് മനസ്സിലായില്ല. നോക്കിയ ടൈമിൽ ഒരുത്തിന് ഇത് ആ ഒരു മോളിൽ നിന്ന് അടിക്കുമായിരുന്നു. അവനോട് ഗ്ലൂ ആളിട്ടു. നമ്മൾ സ്നൈപ്പർ വെച്ച് എന്തായാലും ഒരു ഷോട്ട് കൊടുക്കാനായിട്ട് പറ്റി. അപ്പോൾ അവരൊരു സ്ക്വാഡാണോ എന്നറിയില്ല. നമ്മൾ മുമ്പേ അടിച്ചവൻ്റെ എന്താണ് ടീംമേറ്റ് ആണോ എന്ന് അറിയത്തില്ല. വീണ്ടും ഒരു 89 കൊടുത്ത ടൈമിൽ ഇത് സിപ്ലൈൻ അടിച്ച് ഒരുത്തം വരുന്നു. അപ്പോൾ അവനിവിടെ ചാടി ഇറങ്ങിയ ടൈമിൽ തന്നെ ഞാൻ ഒരു ഷോട്ട് കൊടുത്തു. അതിനുശേഷം അടുത്ത ഷോട്ടും കൊടുത്ത് അവനെ നോക്കിയ ടൈമിൽ ഇത് മോളിൽ നിന്ന് അടി കിട്ടുന്നു. അങ്ങനെ എന്താണല്ലോ അവനെ നോക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു കില്ലൂടെ ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ട് പോകാൻ നിന്നാണ്. പിന്നെ എന്താണല്ലോ ഫിനിഷ് ചെയ്യുന്നില്ല, നേരെ തിരിച്ച് സോണിൽ കയറിയേക്കാന്ന് വിചാരിച്ച്, കാരണം ഇല്ലെങ്കിൽ നമ്മൾ എലിമിനേറ്റ് ആയിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു മെഡിക്കറ്റൊക്കെ അടിച്ചിട്ട് നേരെ എന്താണല്ലോ നമ്മൾ സോണിലോട്ട് പോവാണ്. അങ്ങനെ ഞാൻ എന്താണല്ലോ സോണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ബൈക്കിൽ നിന്ന് വരുന്ന ആ ഒരു പ്ലെയർ മോളിൽ നിന്ന് വരുന്നുണ്ടോയെന്ന് നോക്കി. അപ്പോൾ അവൻ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഞാൻ എന്താണല്ലോ ഒരു ഷോട്ട് കൊടുത്തു, 2 ഷോട്ട് കൊടുത്തു. അപ്പോൾ അവൻ്റെ ഈ സോൺ സർവ് ക്യാരക്ടറാണെന്ന് തോന്നുന്നു. നോക്കിയപ്പോൾ മോളിൽ നിന്ന് വേറെ അടി കിട്ടുന്നു. നമ്മൾക്ക് ആരും അടിക്കണമെന്ന് അറിയത്തില്ല. എന്താണല്ലോ മെഡിക്കറ്റ് യൂസ് ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് ഒരു മെഡിക്കറ്റ് യൂസ് ചെയ്തിട്ട് ആ ഒരു മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന വരാനായിട്ട് നിൽക്കുവാണ്. പക്ഷേ അവൻ കുറേ നേരമായിട്ടും കണ്ടില്ല. അവൻ ഇനി എലിമിനേറ്റ് ആയോ നോക്കായോ ഒന്നും അറിയില്ല. എന്താണല്ലോ നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയ ടൈമിൽ അവനത് ഇറങ്ങിപ്പോന്നു. വീണ്ടും നമ്മൾ 2 ഷോട്ട് കൊടുത്തിട്ട് എന്താണല്ലോ അവനെ നോക്കടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു കില്ലൂടെ അങ്ങനെ ചെന്ന് അവിടെ ചെന്ന് ഫിനിഷ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അതിനുശേഷം എന്താണല്ലോ ആ ഒരു ബോക്സിൽ നിന്ന് വല്ല ലൂട്ടും കിട്ടുമെങ്കിൽ ആ ഒരു ലൂട്ട് കൂടെ എടുത്തേക്കാന്ന് വിചാരിച്ച് നേരെ എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു കില്ല് അങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് ആ ഒരു ബോക്സിൽ ലൂട്ടിക്കൊണ്ടിരുന്ന ടൈമിൽ എനിക്കിട്ട് അടി കിട്ടി. പെട്ടെന്ന് മാറാനായിട്ട് പോലും പറ്റിയില്ല. അവൻ്റെ AC18 AC18 ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡാമേജും കയറും. അങ്ങനെ എന്താണല്ലോ ഞാൻ രണ്ടായി. ഇനി നമ്മുടെ എന്താണ് റൂവിനർ ഇപ്പം തന്നെ എന്നെ റിവൈവ് ചെയ്യുമായിരിക്കും. റൂവിനർ ആണെങ്കിൽ സോണൗട്ട് അവിടെ ഒബ്സർവേറ്ററിലായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്താണല്ലോ ഇപ്പം തന്നെ എന്നെ പൊക്കും തോന്നുന്നു. അപ്പം നമ്മുടെ എന്താണ് ഇവിടെ ഉള്ളവന്മാരെ വീണ്ടും അടിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. എന്താണല്ലോ ട്രൈ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ എന്താണ് നേരെ എങ്ങോട്ട് ഇറങ്ങണമെന്ന് അറിയത്തില്ല, കാരണം ഇവിടെ നിന്ന് ഡ്രോപ്പ് കാണുന്നില്ല. സാധാരണ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഡ്രോപ്പുള്ളെടുത്ത് പോയി ഇറങ്ങുമായിരുന്നു. പിന്നെ മോളിൽ നോക്കിയപ്പോൾ മോളിൽ 2 ഡ്രോപ്പ് കിടക്കുന്നു. പിന്നെ ആ ഒരു ഡ്രോപ്പിൽ നിന്ന് പോയിട്ട് ലൂട്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഞാൻ ആ ഒരു ഡ്രോപ്പിന് അങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ എന്താണ് താഴെയൊക്കെ വൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. പറ്റിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നറിയത്തില്ല. ആരെങ്കിലും വന്ന് ലൂട്ട് ചെയ്ത ഡ്രോപ്പ് ആണോ എന്ന് അറിയത്തില്ല. എന്താണല്ലോ
നോക്കാൻ നേരിച്ചിട്ട് ഞാൻ നേരെ വന്നിട്ട് ആ ഒരു ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ ലൂട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കിട്ടിയത് ലോഞ്ചറായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് നല്ല വെസ്റ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇപ്പം നാല് ഇനി നേരെ താഴെ പോയിട്ട് താഴെ ആ ഒരു വീടിൻ്റെ അകത്ത് എല്ലാം കയറിയിട്ട് വല്ല വേറെ വല്ല ഗണ്ണും കിട്ടുമെന്ന് നോക്കാൻ നേരിച്ച് താഴോട്ട് ഓടിക്കൊണ്ടിരുന്ന ടൈമിൽ ഇതേ മോളിൽ നിന്ന് അടി കിട്ടി. തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇത് എൻ്റെ ബൈക്കിൽ കൂടെ ഒരു സ്ക്വാഡ് തന്നെ കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന്മാരിപ്പോൾ തന്നെ ഇമോട്ട് ഇടാനായിട്ട് വരുന്നതായിരുന്നു തോന്നുന്നു. പെട്ടെന്ന് ഞാൻ എന്തായാലും ഡെഡായി, അതുകൊണ്ട് ഇമോട്ട് അടിയിൽ നിന്ന് വീണ്ടും രക്ഷപ്പെട്ടു. പിന്നെ അത് പെട്ടെന്ന് ഞാൻ നോക്കിയ ടൈമിൽ നമ്മുടെ ടീമിലെ മൂന്ന് പേരും ഡെഡായി, നമ്മുടെ റൂമിനർ മാത്രമേ ഇനി അറിയുള്ളൂ. അപ്പോൾ അവൻ സോൺ ക്യാരക്ടർ തന്നെ ഇട്ടതിരിക്കുന്നത് കൊണ്ട് സോണിൻ്റെ വെളിയിൽ നിന്നിട്ട് മെഡിക്കിറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു ടോക്കൺ വെച്ച് നമ്മളെ എന്തായാലും പൊക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്കവാറും കളിക്കുമ്പോൾ ഈ ഒരു സോണോട്ട് ക്യാരക്ടർ വെച്ചാണ് കളിക്കുന്നത്. അതിങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട്, നമുക്ക് കുറേ നേരം കളിക്കാനായിട്ട് പറ്റും. കുറേ നേരം കളിക്കാൻ പറ്റുമെന്നല്ല, നമുക്ക് കയറടിക്കാനായിട്ടൊരു കോൺഫിഡൻസ് വരും. നമ്മുടെ ടീമേറ്റ് റിവ്യൂ അടിക്കാനായിട്ട് അവിടെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി എവിടെ ഇറങ്ങണമെന്ന് അറിയത്തില്ല, അതാണ് മെയിനായിട്ടുള്ള സീൻ. കാരണം ഇവിടെ ഇപ്പം തന്നെ എത്രയാണ്, 15 അലയുണ്ട്. എവിടേക്ക് എനിമി എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇത്രയും ചെറിയ സോണുമാണ്. ഇപ്പോൾ എവിടെയെങ്കിലും ഇറങ്ങാൻ നേരിച്ച് നമ്മൾ ഈ ഒരു വീട്ടിൽ വന്ന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് സ്കാറൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇതേ താഴെ ഫൈറ്റ് നൈസായിട്ട് നമ്മുടെ സ്കാർ വെച്ച് സ്കോപ്പ് ചെയ്ത് ഒരുത്തന്നെ തല അടിച്ച് പൊളിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു കില്ലും ഫിനിഷ് ചെയ്തു. അപ്പോൾ സൈഡിൽ നിന്ന് വേറെ ഇനി അടിയും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അവൻ എവിടെ നിന്ന് അടിക്കുന്ന തരത്തില്ല, ഞാൻ എന്തായാലും ഇതിൻ്റെ ബാക്കിൽ ഇരിക്കാന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും ഇതിൻ്റെ ബാക്കിൽ ഇരിക്കുവാണ്. അപ്പോൾ നമ്മുടെ റൂയിനർ അവിടെ നിന്ന് റിവ്യൂ ഒക്കെ അടിച്ചിട്ട് നേരെ എന്തായാലും ഇവിടെ വരെ വന്നായിരുന്നു. അപ്പോൾ എന്താണ് റൂയിനർ പെട്ടെന്ന് നോക്കായി. അപ്പോൾ അവനെ എന്തായാലും റിവ്യൂ അടിക്കാനായിട്ടൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. നൈസായിട്ട് നോക്കിയ ടൈമിൽ ഞാനും നോക്കായി എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, കാരണം എവിടെ നിന്നൊക്കെ അടി കിട്ടുന്നു. പിന്നെ ഇപ്പം നമ്മുടെ ടീമിൽ എന്താണ് നമ്മുടെ വെയിൻ ബ്രോയോ അതുപോലെ തന്നെ ആ ഒരു എന്താണ് ഇൻഫെർണോ എന്ന് പറയുന്ന ആ ഒരു ബ്രോയോ ഉള്ളൂ. അപ്പം നമ്മുടെ വെയിൻ അങ്ങനെ നോക്കായിട്ടുണ്ട്, യൂസി വെച്ചിട്ടാണെന്ന് തോന്നുന്നു. മിനി യൂസി വെച്ചിട്ട് ആ ഒരു പ്ലെയർ നമ്മുടെ വെയിനെ അങ്ങനെ എന്താണ് കില്ല് ചെയ്തു. അപ്പം നമ്മുടെ ടീമിൽ ഇൻഫെർണോ എന്ന് പറയുന്ന ഈ ഒരു ബ്രോ മാത്രമേ ഇനി ഉള്ളൂ. അപ്പോൾ അവനിട്ട് നല്ല രീതിയിൽ അടി കിട്ടുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 7 അലയുവാണുള്ളത്. പിന്നെ നമ്മൾ മൈക്രോണൊക്കെ കളിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഇവൻ്റെ അടുത്ത് കളി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞതാണ് ഈ ഒരു ടോപ്പിൽ പോയിട്ട് നീ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക, ഇവിടെ ഇരുന്ന് അടിക്കൊന്നും വേണ്ട, മര്യാദക്ക് ടോപ്പിട്ടു എങ്ങനെയെങ്കിലും പിടിക്കാനായിട്ട്. ഇവനാണെങ്കിൽ ചുമ്മാ ഒരുമാതിരി പട്ടിഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അടിക്കാനായിട്ട് തുടങ്ങി. ഇപ്പം തന്നെ എനിമീനൊക്കെ വിളിച്ചു വരുന്നു, കാരണം ഇവിടെ മര്യാദക്ക് ഇരുന്നാൽ മതിയായിരുന്നു, പറഞ്ഞാൽ കേൾക്കത്തില്ല, ആകുന്ന പറഞ്ഞാണ് ഇവിടെ മര്യാദക്ക് ഇരിക്കാനായിട്ട്. അവനാണെങ്കിൽ ഒരുമാതിരി പട്ടിഷോ കാണിക്കാനായിട്ട് ചുമ്മാ എന്താണ് ഇറങ്ങി നടന്ന് അടിക്കാനായിട്ട് തുടങ്ങി. എന്താണ് എനിമീനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഇപ്പം തന്നെ പോയി ചാകുമെന്ന് തോന്നുന്നു. കാരണം ഇവൻ്റെ അടുത്ത് ആകുന്ന പറഞ്ഞതാണ് ഇവിടെ ഇരിക്കട ചുമ്മാ പോയിരുന്നാൽ മതി, എനിമീനെ വിളിച്ചു വരുത്തി അടി മേടിക്കരുതെന്ന്. ഇവനാണെങ്കിൽ വീഡിയോ ഇവിടെ വെക്കാനായിട്ട് തുടങ്ങി. എനിമി എന്താണ് ഇവൻ ഇവിടെ ഉണ്ടെന്ന് എനിമി സ്പോട്ടും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കല്ലിൻ്റെ ബാക്കിൽ സോണുണ്ടായിരുന്നു, മരയൊക്കെ ഇവിടെ വന്നിരിക്കുമായിരുന്നെങ്കിൽ എന്താണ് നൈസായിട്ട് നമുക്ക് ടോപ്പ് ഇട്ട് പോകാൻ പിടിക്കായിരുന്നു. അങ്ങനെ ഇവൻ എന്താണ്ട് ഇവിടെ എന്താണ് എനിമീനെ വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ എങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് നോക്കാൻ നേരിച്ച് ഈ ഒരു ബ്രോ അമാരെ അടിക്കു വന്നു. പിന്നെ താഴെ നിർത്തം കയറി വന്നപ്പോൾ ഇത് വീണ്ടും അടിക്കാനായിട്ട് തുടങ്ങി. ഈ ഒരു അടിക്കേണ്ട ഒരു ആവശ്യമില്ലാണ്, ചുമ്മാ ഇവിടെ ഇരുന്നാൽ മാത്രം മതിയായിരുന്നു. ഇപ്പം കണ്ടില്ല, ബാക്കിൽ നിന്ന് ഒരുത്തം കയറി വന്ന് കൂളായിട്ട് അടിച്ചിട്ട് പോയി. ഇപ്പോൾ ടോപ്പ് 2 അല്ല, ടോപ്പ് 3 ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫുള്ള് പ്ലസ് പോലും കിട്ടത്തില്ല. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുവായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് 26 സംതിങ് പ്ലസ്സും കാര്യങ്ങളും കിട്ടിയാണ്. അപ്പോൾ ഇവൻ്റെ ഒറ്റ കിഴപ്പ് കാരണം ആകെ കിട്ടിയത് 14 പ്ലസ്സാണ്. അങ്ങനെ എന്താണല്ലോ ഇന്നത്തെ ഒരു മാച്ചിൽ നമുക്ക് ബൂയൊന്നും അടിക്കാനായിട്ട് പറ്റിയില്ല. അതുപോലെ തന്നെ നമ്മളെ ഇമോട്ട് അടിച്ച അവന്മാർക്കിട്ട് നമ്മളെന്താണല്ലോ തിരിച്ച് നല്ല രീതിയിൽ തന്നെ പ്രതികാരം വീട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്താണല്ലോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഇതിലും വേറെ ലെവലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.